അഴീക്കോട് സ്മാരകം നവീകരണം ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകും, മന്ത്രി കെ രാജൻ. കേരളത്തിൻ്റെ സാംസ്കാരിക മനസാക്ഷിയായി നിറഞ്ഞു നിൽക്കുകയും സാമൂഹ്യ പ്രശ്നങ്ങളോട് നിരന്തരമായി പ്രതികരിക്കുകയും ചെയ്ത ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ എരവിമംഗലത്തുള്ള സ്മാരക മന്ദിരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഒരു വർഷത്തിനകം പണികൾ പൂർത്തിയാക്കി നവീകരിച്ച മന്ദിരം നാടിന് സമർപ്പിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അഴീക്കോടിൻ്റെ 10-ാം ചരമ വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകം പോലെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ സ്മാരകത്തെ കാലോചിതമായി പുതുക്കിപ്പണിയും. അഴീക്കോടിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന സ്മാരക വസ്തുക്കളും പുസ്തകങ്ങളും സംരക്ഷിക്കും. അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും കാണുവാനുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. പുഴയോരത്തുള്ള സ്മാരകഭൂമികയിൽ ഓഡിറ്റോറിയവും ലൈബ്രറിയും മ്യൂസിയവും ഒരുക്കും. ഇതിനുവേണ്ടി 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കേരള സാഹിത്യ അക്കാദമിക്ക് കൈമാറിക്കഴിഞ്ഞു. തുടർന്ന് ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നുമുള്ള തുക നീക്കിവയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴീക്കോട് നിർഭയനായി അനീതിക്കെതിരെ പൊരുതിയ പോരാളിയായിരുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. സമൂഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ അഴീക്കോടിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് മലയാളികൾ ഇപ്പോഴും ആഗ്രഹിച്ചു പോരുന്നു. തെറ്റുകൾക്കെതിരെ കലഹിക്കാൻ മടിച്ചു നിൽക്കാഞ്ഞ ആ മഹാപ്രതിഭയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്നും വൈശാഖൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, JN KJ, MP പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ KS സുനിൽകുമാർ സ്വാഗതവും അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ ED ദേവീസ് നന്ദിയും പറഞ്ഞു. രാവിലെ അഴീക്കോടിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപോജ്വലനവും പുഷ്പാർച്ചനയും നടന്നു. ഹാസ്യവൽക്കരിച്ച് വളരെ വളരെ ലളിതവൽക്കരിച്ച് അതിനെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇക്കാലത്ത് ഒരു ദീർഘവീക്ഷണമുള്ള മഹാമനീഷിയെ പോലെ നമുക്ക് ബോധ്യപ്പെടുകയും ഇപ്പോഴും മന്ത്രിയായി ഞാനിപ്പോൾ കടന്നുപോയ ചില വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ പോലും മാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്കെപ്പോഴും തോന്നുന്ന വിധത്തിൽ മാഷിൻ്റെ സാന്നിധ്യം മലയാളി സാമൂഹ്യ ജീവിതത്തിൽ സജീവമാണ്. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും മാഷ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു സാമാന്യ മലയാളി പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ ചിന്തിക്കാറില്ല. ഏറ്റവും അടുത്ത് നടന്ന ചില സംഭവങ്ങളിൽ പോലും മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി നമ്മളെ സഹായിക്കാവുന്ന വിധത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാഷുള്ളതിനേക്കാൾ മാഷിന്റെ സ്മരണകൾക്ക് കൂടുതൽ കരുത്തുള്ളൊരു കാലമാണ് ഇപ്പോൾ കടന്നുപോയതും വരാനിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സാഹിത്യ അക്കാദമിയുടെ കൂടി പ്രസിഡന്റായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള വൈശാഖ മാഷ് കേരളത്തിൻ്റെ